നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതിനോടകം തന്നെ പേഴ്സണലായിട്ട് മെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ കേരളത്തിലെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകളോ രീതികളോ ഉണ്ടെങ്കിൽ അതൊന്നൊരു വ്ളോഗായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു വീഡിയോ ആയിട്ടല്ല ചെയ്യണത്, കാരണം ഇന്ന് എൻ്റെ കസിൻ്റെ ഉണ്ണിയുടെ പിറന്നാളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ സദ്യ ഉണ്ടാക്കിയിട്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പിറന്നാളാണല്ലോ, അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, ചടങ്ങുകൾക്കാണെങ്കിലും ഇലയിൽ വിളമ്പുന്ന രീതിക്കാണെങ്കിലും സദ്യവട്ടങ്ങൾക്കാണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കൊറോണയുടെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അസുഖങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പക്ഷേ കുട്ടികളുടെ പിറന്നാളാവുമ്പോൾ അത് നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കതൊരു സന്തോഷമാണ്. ചെറിയൊരു സദ്യ ഉണ്ടാക്കുക, അതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധങ്ങളുമില്ല. അതുപോലെ നമ്മളീ കാണിക്കുന്നത് പണ്ട് ചെയ്തിരുന്ന രീതി നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് ചെയ്യണമെന്നില്ല, അത് ഇങ്ങനെ തന്നെ ആഘോഷിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിറന്നാളിൻ്റെ അന്ന് ചെയ്തോളണം എന്ന് നമ്മൾ നിർബന്ധപൂർവ്വം പറയുന്നുമില്ല. നമ്മൾ ചെയ്യുന്ന രീതി കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നേരത്തെ നീട്ട് കുളിക്കുക, കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതു വന്നിട്ട് കരുകമാല ചൂടുക, പഞ്ചാക്ഷരം ജപിച്ച് കരുകമാല ചൂടുക, എന്നിട്ട് കോടിയസ്ത്രത്ത് കൊടുത്തിട്ടാണല്ലോ പോണത്. എന്നിട്ട് പഞ്ചാക്ഷരം ജപിച്ച് ഇരിക്കുക, ഒരു 12 പഞ്ചാക്ഷരമെങ്കിലും കുറഞ്ഞത് ജപിക്കണം. ചന്ദനം കുറിയിടുക, കണ്ണെഴുതുക ഒക്കെ ചെയ്യുക. ഇനി ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് നേരത്തെ ഊണ് കഴിക്കും. നേരത്തെ 12 മണിയൊന്നും ആവില്ല. പണ്ടത്തെ കണക്കിലൊക്കെ 10 മണി 11 മണി കഴിക്കുക. പിറന്നാളായാൽ പിറന്നാളിന് ഇല വയ്ക്കും. ഇല വെച്ച് കഴിഞ്ഞാൽ ഗണോതിക്ക് ഒരു 4 കിലോ വയ്ക്കുക, വളക്ക് വളർത്തി വയ്ക്കുക ആദ്യം. എന്നിട്ട് 4 കിലോ വെച്ച് കിഴക്കോട്ട് 4 കിലോ വെച്ച് വളക്കും കൊളുത്തി വെച്ച് എല്ലാ വട്ടങ്ങളും 4 വട്ടം എല്ലാം വളമ്പും. ഗണോതിക്ക് വളമ്പിയിട്ട് വേണം പിറന്നാക്കാരന് വളമ്പാൻ. പിറന്നാക്കാരൻ്റെ വലത്തുവശം ഒരു കുട്ടിയും കൂടി ഇരുത്തണം. ഗണോതിക്ക് എല്ലാം വളമ്പി പായസം വളമ്പണം. പായസം മുതൽ വളമ്പണം. നമ്മൾ കഴിക്കുന്നതൊക്കെ ഗണോതിക്ക് ആദ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പിറന്നാക്കാരന് ചോറ് കൊടുക്കാൻ. പിന്നെ ഒരു ഇഞ്ചി തൈരിൻ്റെ മാഹാത്മ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 108 കറി വളമ്പണേന് തുല്യമാണെന്നാണ് പറയണത്. ഇഞ്ചി ചതച്ചിട്ട് തൈര് ഒഴിച്ച് ഉപ്പിടാണ്ട് വളമ്പുക. അത് 108 ഉപ്പിട്ടാ പോയി. ഈ 108 കറിയുടെ ഫലം പോയി. ഉപ്പിടരുത് ഇഞ്ചി തൈരിൽ. എന്നിട്ട് അത് വളമ്പണം. നെയ്യ് ഒത്തിരിച്ചിട്ടാണ് ഇതൊക്കെ വളമ്പുക. അതെ അതെ. അതന്നെ. എന്നിട്ട് ഇങ്ങനെ തീർത്ത് പിറന്നാൾക്കാരൻ അന്നേ ദിവസം കോടി ഉടുക്കുക, അതുപോലെ കുറിയിടുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഏതൊരു ശുഭകാര്യം ആരംഭിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇല്ലത്ത് എന്ത് വിശേഷം നടക്കുമ്പോഴും ആദ്യം നിലവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി. കൂടാതെ 2 പലക വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് അതിൻ്റെ വാല് ഇടത്തോർത്തേക്ക്, അതായത് ഇടത്തുഭാഗത്തേക്ക് ആയിട്ടാണ് നമ്മൾ പലക വയ്ക്കേണ്ടത്. അപ്പോൾ പിറന്നാൾക്കാരൻ്റെ വലത്തോർത്തായിട്ട് ഒരാൾക്കും കൂടി ഇരുന്ന് ഉണ്ണണം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കും കൂടി വിളമ്പണം എന്നുള്ളതും കൂടി ഒരു സങ്കല്പമുണ്ട്. പിന്നെ പിറന്നാൾ ഉണ്ണിയെ അല്ലെങ്കിൽ പിറന്നാൾക്കാരി ആരാച്ച അവരെ കണ്ണെഴുതിക്കുക, കറുക ചൂടിക്കുക, ഇതൊക്കെയും ഇതിൽ വരുന്ന ചടങ്ങുകളാണ്. അടുത്തായിട്ട് ഗണപതിക്ക് വിളമ്പുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഗണപതിക്ക് എന്തൊക്കെയാണോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ അതൊക്കെ ഗണപതിക്ക് വിളമ്പിയതിന് ശേഷം അടുത്തതായിട്ടാണ് പിറന്നാൾക്കാരന് പോലും വിളമ്പി അത് ഉണ്ട് തുടങ്ങുള്ളൂ. പിറന്നാൾക്കാരൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക, അതിനുശേഷം നാക്കിലെ ഇടത്തോട്ട് ഇടുക. ഇലയുടെ അറ്റത്ത് ഇടത്തുഭാഗത്തായിട്ടാണ് നമ്മൾ ഉപ്പിലിട്ടതുകൾ, പുളിയിഞ്ചി, ഇഞ്ചിത്തൈരൊക്കെ വിളമ്പുക. ഇരിക്കുന്ന ഭാഗത്ത് ആ അറ്റത്ത് വറുത്തുപ്പേരികൾ വിളമ്പുക. ഇനി മറുഭാഗത്തുനിന്ന് വിളമ്പി തുടങ്ങുമ്പോൾ ആദ്യം തോരൻ അഥവാ ഉപ്പേരി വിളമ്പും. അത് കഴിഞ്ഞാൽ പിന്നെ വിളമ്പണത് അവിയലാണ്. അവിയലിന് ശേഷം വിളമ്പുക ഓലൻ. ഓലൻ കഴിഞ്ഞാൽ പുളിയുള്ളത് എന്തെങ്കിലും, അതിപ്പോൾ പുളിശ്ശേരി ആവാം അല്ലെങ്കിൽ കാളനാവാം, ഏറ്റവും അവസാനമായിട്ട് ഇരിശ്ശേരി. അപ്പോൾ ഇലയുടെ മറുഭാഗത്ത് കൂട്ടിക്കുളച്ച് ഉണ്ണാനുള്ള വിഭവങ്ങൾ വിളമ്പുക.
ഇരിക്കുന്ന ഭാഗത്തായിട്ട് ചോറ് വിളമ്പുക, പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം വെക്കുക. ഇവിടെ അമ്പലത്തിലെ വഴിപാട് പായസം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വിളമ്പണത് വഴിപാട് പായസമാണ്. വലിയ സദ്യകളുടെ രീതി ഇങ്ങനെയല്ല. ഈ നാലുകൂട്ടം വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ വിളമ്പണത് രസമാണ്. അതെന്താ വെച്ചാൽ ഏകദേശം ഈ നാല് കൂട്ടങ്ങളും കൂട്ടി ഊണ് വയ്ക്കുമ്പോൾ തന്നെ വയറ് നിറയുമല്ലോ. അപ്പം ദഹനത്തിന് സഹായിക്കുന്നത് എന്നുള്ള രീതിയിൽ രസം വിളമ്പും. രസം വിളമ്പിക്കഴിഞ്ഞാൽ പായസം വിളമ്പും. പായസം കഴിഞ്ഞിട്ട് ഉണ്ണാനായിട്ട് ഒരിത്തിരി ചോറ് നമ്മൾ ഇലയിൽ ബാക്കി വെക്കുക പതിവുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മോരൂട്ടി ഉണ്ണാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ചോറ് വാങ്ങിക്കും. അങ്ങനെ മോരും കൂടി കൂട്ടി ഉണ്ടിട്ടാണ് നമ്മളൊരു സദ്യ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇലയുടെ ഇടത്തുഭാഗത്ത് അറ്റത്തായിട്ട് തൊട്ടുകൂട്ടാനുള്ളതും ഇലയുടെ മറുഭാഗത്തായിട്ട് കൂട്ടിക്കുഴച്ച് ഉണ്ണാനുള്ളതും എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രീതിയിലുള്ള ചടങ്ങുകൾ. പിന്നെ ഇതിലെ ഇപ്പോൾ പറഞ്ഞിട്ട് പോലെ നാല് വിളമ്പുക എന്നുള്ളതുണ്ടല്ലോ, ഇത് നാല് കൂട്ടം എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ നമ്മൾക്ക് പറ്റുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ കൂട്ടാം. അതായത് സദ്യയിൽ സാമ്പാർ വേണ്ടവർക്ക് അങ്ങനെയാവാം. അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ കഴിവിനും അനുസരിച്ച് എന്ത് വിഭവം വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ കേക്ക് മുറിക്കുന്ന രീതി നമ്മളിപ്പോൾ തുടർന്ന് വരുന്നുണ്ട്. അതൊക്കെ കുട്ടികളുടെ സന്തോഷത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ യുക്തി പോലെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് കൂട്ടാം. മിനിമം ഒരു നാല് കൂട്ടാനെങ്കിലും വേണം എന്നുള്ള ആ നാല് കൂട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സദ്യയിൽ പ്രധാനമായിട്ടും വേണ്ടതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു പിറന്നാൾ സദ്യ മുഴുവനാകുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് യുക്തിക്കനുസരിച്ച് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ പറയാറില്ല, പക്ഷേ നമ്മളെന്താ പറയുക, ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് അതിനൊരു ലൈക്ക് കിട്ടുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് പോവുക. അത് ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല. ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.